ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്തൃദാസുമാരെ വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ഇരുന്ന് വചനം കേട്ട് കർത്താവിൻ്റെ തിരിഹിതപ്രകാരം ജീവിപ്പാൻ മനസ്സാവചിച്ച് ദൃഢപ്രതിജ്ഞയോടെ മുന്നോട്ട് പോകുന്ന ക്രിസ്തുവിൽ പ്രിയരായവരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മളെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുകയും ചെയ്യുന്ന മഹാദൈവത്തിനും എൻ്റെ പുത്രനായ നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുവിനും നടത്തിപ്പുകാരനായ പരിശുദ്ധാത്മാവിനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും വന്ദനവും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് വേണ്ടി രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കുന്നു സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ട്വൻറ്റി തേർഡ് വേഴ്സ് തേർട്ടി ത്രീ ഞാൻ വേഗത്തിൽ വായിക്കുകയാണ് ദയവായി ശ്രദ്ധിക്കാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു അവൻ എരിഷലേമിൽ വാഴാതിരിക്കേണ്ടതിന് പറവോ നെഖോ ദേശത്തിലെ റിബ്ളയിൽ വെച്ച് അവനെ ബന്ധിച്ചു ദേശത്തിന് നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു യഹൂദിയിലെ അവസാനത്തെ അഞ്ച് രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ചാൽ ഏറ്റവും ദാരുണമാണ് അവരെ മിസ്രൈമ രാജാക്കന്മാരും ബാബിലോണി രാജാക്കന്മാരും വല്ലാതെ ഉപദ്രവിക്കുകയും ഉപദ്രവിക്കുക മാത്രമല്ല അവരെ ബന്ധിച്ച് അടിമകളാക്കി അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോയി ഇസ്രായേൽ ജനം ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് അവരെ ഭരിക്കുന്ന രാജാക്കന്മാർ ദൈവത്തിൻ്റെ അഭിഷിക്തരാണ് അങ്ങനെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ അവസാന കാലത്തേക്കെത്തുമ്പോൾ ഇസ്രായേലിനെ ദൈവമായ കർത്താവിൻ്റെ നിയമനപ്രകാരം ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിനേക്കണക്ക് മുമ്പ് ഒരഞ്ച് രാജാക്കന്മാരുടെ ചരിത്രത്തിൽ വളരെ തകർച്ചയുടെ വളരെ നിലവാരം കുറഞ്ഞ വളരെ കഷ്ടതയുടെ അവരുടെ അഡ്രസ്സ് തന്നെ മാറ്റിക്കളയുന്ന നിലവാരത്തിൽ മറ്റ് രാജ്യത്തിലെ ശക്തന്മാരായിരിക്കുന്ന രാജാക്കന്മാർ ഹുദ്ദിയിലേക്ക് വന്ന് ഇസ്രായേലിലേക്ക് വന്ന് അവരെ ബന്ധിച്ചു കൊണ്ടുപോയ ചരിത്രം വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു ഇവിടെ യഹോമാഹാസ് എന്ന് പറയുന്ന രാജാവ് ആ രാജാവിനെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ആ രാജാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ചരിത്രം അതുപോലെ ഇന്ന് നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു ബോധവൽക്കരണം നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ച് ധൈര്യപ്പെടുത്തി ജീവിതത്തിലെ പോരായ്മകൾ കണ്ടെത്തി ദൈവത്തോടത് ഏറ്റുപറഞ്ഞ് നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതിന് വേദപുസ്തകത്തിനകത്ത് ഒരുപാട് പേരുടെ തകർച്ച എഴുതിയിട്ടുണ്ട് തകർച്ച മാത്രമല്ല എന്തുകൊണ്ടവർ തകർന്നു എന്നും എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കത് സംഭവിക്കരുത് ഇസ്രായേലിനെ കുറിച്ചെല്ലാം പറയുന്നത് എങ്ങനെയാണ് അവർക്ക് സംഭവിച്ചത് നമുക്കൊരു ദൃഷ്ടാന്തമാണ് നമുക്കത് സംഭവിക്കാതിരിക്കാൻ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന മുന്നറിയിപ്പാണ് അത് വേദപുസ്തകത്തിൽ നിന്ന് ചകഞ്ഞെടുത്ത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് കർത്തൃദാസന്മാരായിരിക്കുന്ന വചനത്തെ ശുശൂഷിക്കുകയും പുരുൾതിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത് ജനത്തെ അത് ബോധവത്കരിക്കുക അതിനെക്കുറിച്ച് ബോധം വരുത്തുക അവരതിനകത്ത് തകരാതിരിക്കാൻ വേണ്ടി വീഴാതിരിക്കാൻ വേണ്ടി മറ്റൊരു കുടുംബം മറ്റൊരു വ്യക്തി മറ്റൊരു മറ്റൊരഭിഷിക്തൻ മറ്റൊരു രാജാവ് ഈ വിധത്തിൽ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് അല്ല ദൈവം വലിയവനാണ് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊരു ചിന്ത ദൈവത്തിനില്ല പിന്നെ എന്തിനാണ് നിങ്ങൾക്കത് സംഭവിക്കരുത് നിങ്ങളെ മനസ്സിനകത്തും സെറ്റ് ചെയ്തേ എനിക്കത് സംഭവിക്കരുത് എൻ്റെ മക്കൾക്കത് സംഭവിക്കരുത് വേദപുസ്തക ചരിത്രത്തിനകത്ത് അവസരം കിട്ടിയിട്ടും അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ പോയ ഒത്തിരി പേരുണ്ട് അവർക്ക് പറ്റിയത് അതിൻ്റെ കാരണങ്ങൾ കാര്യസഹിതം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതാൻ കാരണം നമുക്കോ നമ്മുടെ സന്തതികൾക്കോ അത് സംഭവിക്കരുത് ഇവിടെ ഇതാ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് അവൻ എരിശലേമിൽ വാഴാതിരിക്കേണ്ടതിന് പറവോൻ അവനെ ബന്ധിച്ചു ഈ യഹോബാസ് എന്ന രാജാവ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ രാജവാഴ്ച തുടങ്ങിയതാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അവൻ വാഴ്ച തുടങ്ങി നിർഭാഗ്യവശാൽ മൂന്ന് മാസം മാത്രമേ അവന് വാഴാൻ പറ്റിയോ പറ്റിയുള്ളൂ യെഹുദ്ദിയുടെ രാജാവായി അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ രാജാവായിട്ട് വാഴ്ച തുടങ്ങുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ് ഒരു ജനത്തിൻ്റെ തലവനാകുക രാജ്യത്തിൻ്റെ പരമസിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയുക പണ്ട് ദാവീതൊക്കെ ഇരുന്ന് അനുഗ്രഹിക്കപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്ന് ഒരവസരം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിന് ചാൻസ് കിട്ടുന്നത് അതിന് അവസരം കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സ് ഒരു മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഇരുപത്തിമൂന്നാമത്തെ വയസ്സായപ്പോഴത്തേക്കും നിങ്ങൾ ഓർത്തു നോക്കി രാജാവ് ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ നിങ്ങളുടെ മകൻ നല്ലൊരു കമ്പനിയിൽ ഒരു സ്ഥാപനത്തിലെ നല്ലൊരു പൊസിഷനിൽ ജോലിക്ക് കയറി ഇനി അവന് പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല നല്ലൊരു ബാങ്കിൻ്റെ നല്ലൊരു പോസ്റ്റിലായി അല്ലെങ്കിൽ ഒരു വിദേശ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പദവിയിലെത്തി ഒരു സ്ഥാപനത്തിൻ്റെ ഒരു നല്ല പദവിയിലെത്തി ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് നല്ല പ്രായമാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഒക്കെ ആയിട്ട് സെറ്റിലാകാത്ത ജോലി ശരിയാകാത്ത എങ്ങും ഉറയ്ക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളാരെയും നിരാശപ്പെടുത്താനല്ല പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ദൈവ അവസരം തരുന്നവനാണ് അവസരം ഉപയോഗിക്കാൻ കഴിവും തരുന്നവനാണ് അതുകൊണ്ട് അതിൻ്റെ കൃത്യമായ സമയം പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എസ്റ്റാബ്ലിഷ് ഉറക്കണ്ടടുത്ത് ഉറക്കണം നമ്മുടെ ഭാവിയെക്കുറിച്ചൊരു നിർണയം ഉണ്ടാകണം അതിന് ദൈവം സഹായിക്കും ദൈവം നിശ്ചയമായിട്ട് സഹായിക്കുന്നവനാണ് എൻ്റെ ചിന്താഗതിയിൽ രാവിലെ ഇത് വായിക്കുമ്പോൾ ഇരുപത്തി വയസ്സിൽ നിഷേധിക്കാൻ കഴിയാത്ത സിംഹാസനത്തിലിരുന്നവൻ ഈ കസേരയിൽ പല ആളുകൾ നാൽപ്പത് കൊല്ലം ഇരുന്നിട്ടുണ്ട് ഈ കസേരയിൽ ഈ പദവിയിൽ പല ആളുകൾ നാൽപ്പതിൽ കൂടുതൽ അൻപതിൽ മുകളിൽ ഇരുന്നിട്ടുണ്ട് മുപ്പതിൽ കൂടുതലിരുന്നിട്ടുണ്ട് അങ്ങനെ പല ആളുകൾ നാൽപ്പതും മുപ്പതും അൻപതും വർഷങ്ങളിരുന്ന് പോട്ടെ ഒരു ഇരുപതിരുപത്തഞ്ച് വർഷങ്ങളെങ്കിലും ഇരുന്ന് അധികാരം തെളിയിച്ച ആളുകളുടെ പ്രീതി സമ്പാദിച്ച് ഒരാഴ്ച കിട്ടിയിട്ട് ഒരവസരം കിട്ടിയിട്ട് വീണ്ടും വണ്ണം വിനിയോഗിച്ച ചരിത്രം പുറകിലുണ്ട് പക്ഷേ ഇരുപത്തിമൂന്നാമത്തെ അവസരം ലഭിച്ചിട്ട് മൂന്ന് മാസം കൊണ്ട് തട്ടിപ്പോയി ആ അവസരത്തിൽ പാഴാക്കി കളഞ്ഞു എങ്ങനെയാണ് അവസരം പോയത് അവിടെ വായിച്ചത് മുപ്പത്തിമൂന്നാം വാക്യമാണ് വാക്യം ഇതാണ് അവൻ എരിശുനേമിൽ വാഴാതിരിപ്പാൻ പറവോനവനെ ബന്ധിച്ചു കളഞ്ഞു വാഴാൻ അവസരം കിട്ടിയിട്ട് വാഴാൻ കസേര കിട്ടിയിട്ട് വാഴാൻ ഒരു വിദ്യാഭ്യാസവും യോഗ്യത ഈ പൊസിഷനും കിട്ടിയിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റാതെ അതിനെ പിച്ചു ചീന്തി കളഞ്ഞിട്ട് ചിലപ്പോൾ വലിയ ബന്ധനമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്നത്തെ അക്ഷരികമായിട്ട് വന്ന് പർവ്വൻ വന്ന് ബന്ധിച്ചു കളഞ്ഞു എന്തിനാണ് യരിശിരേമിൽ വാഴാതിരിപ്പാൻ യരിശിനേമിൽ വാഴുക എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ ഒരു യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പദവിയിലൊന്നാണ് അതിൻ്റെ അവസരം കിട്ടിയിട്ടും അവിടെ വാഴാതിരിപ്പാൻ അവൻ്റെ മേൽ ബന്ധനം വീണു ഞാൻ അക്ഷരീകം വിട്ടിട്ട് ആത്മീയത്തിലേക്ക് വരികയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രമാണ് ഇന്ന് കാലം മാറി ഇന്ന് അക്ഷരികമായിട്ട് നമ്മളെ ആരും വന്ന് ബന്ധിച്ച് ജീപി കയറ്റിട്ടുകൊണ്ട് പോകുന്നൊരു കാലമല്ലെന്നെനിക്കറിയാം പക്ഷേ ആത്മീക പശ്ചാത്തലത്തിൽ പലരുടെയും അവസരങ്ങൾ പൂർത്തീകരിക്കാതിരിക്കാൻ പലർക്കും കിട്ടിയ ചാൻസ് കുടുംബജീവിതത്തിൽ തന്നെയാണെങ്കിലും നോക്കി ഇനി കസേരയും പദവിയും പണമുണ്ടാക്കലും വിട് ഭർത്താവ് ഭാര്യ എന്നൊക്കെ അതിലൊരു പദവിയാണ് അവിടെയൊക്കെ വാഴുവാണ് ശരിക്കും പറഞ്ഞാൽ ആ പദവിയിലിരുന്ന് ശോഭിക്കുക വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കയറ്റി ഒരു വാളും പിടിച്ചോണ്ടിരുന്ന് ആരെവിടെ വാടാവിടെ എന്ന് പറയുന്നൊരു സ്റ്റൈലല്ല ഉദ്ദേശിക്കേണ്ടത് വാഴുക എന്നുള്ള വാക്കിന് വേദപുസ്തകത്തിനകത്ത് സംതൃപ്തിയോടെ ആരുടെയും കക്ഷത്തിക്കൊണ്ട് തലവെക്കാതെ ആരും വേറെ കൺട്രോൾ ചെയ്യാതെ നമ്മളെ നമ്മൾ തന്നെ നിയന്ത്രിച്ച് നമ്മുടെ കുടുംബത്തെ നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ കൺട്രോളിൽ നമ്മുടെ ഭരണസീമയ്ക്കൊക്കെ ഒതുക്കി സമാധാനപൂർണമായി മുന്നോട്ട് പോകുന്ന ഐശ്വര്യ സമ്പന്നതയുടെ ഒരു പ്രത്യേക പദവിയാണ് ബൈബിൾ വാഴുക എന്ന് പറയുന്നത് ആദാമിന് ദൈവം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ വാഴാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും രാജാക്കന്മാരാണോ പിന്നെന്താ വാഴിക എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഇവിടെ നമ്മളെ വാഴാൻ വേണ്ടി നമ്മളെ ഒതുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശക്തിയുണ്ട് അതിൻ്റെ മീതയാണ് അത് മനുഷ്യനെ ഉപയോഗിക്കാം അതാ അത് നമുക്കെതിരെ ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രവർത്തിക്കാം അതിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് വാഴുക എന്ന് പറയുന്നത് അതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് ഭൂമിയിൽ വാഴാനാണ് ആദാമിന് മാത്രമല്ല സകല മനുഷ്യരോടും പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് അതെല്ലാം അപ്പോൾ എല്ലാവരും രാജാക്കന്മാരും നല്ല അർത്ഥം പിന്നെ എന്താ അവനവൻ്റെ സാമ്രാജ്യത്തിനകത്ത് അവനവൻ്റെ അവസരങ്ങൾക്കകത്ത് അവനെയാരും ഒതുക്കാതിരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നല്ല അവസരം കിട്ടിയിട്ട് ഇന്നത്തെ ചിന്ത ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ധ്യാനിച്ചത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവൻ്റെ ഉൾപ്രേരണ തന്നത് അവസരം കിട്ടി അവനവൻ്റെ ജീവിതത്തിലെ അവസരം ചെറുതാകട്ടെ വലുതാകട്ടെ ആ അവസരങ്ങൾ സക്സസ് ആക്കാതിരിക്കാൻ വേണ്ടി നീ വാഴാതിരിക്കാൻ വേണ്ടി നിനക്ക് ദൈവം തന്ന രാജ്യത്ത് നിനക്ക് ദൈവം തന്ന ദേശത്ത് നിനക്ക് ദൈവം തന്ന പദവിയിൽ നിൻ്റെ വിദ്യാഭ്യാസം നീ ഒന്ന് ചിന്തിച്ച് വാസ്തവത്തിൽ എന്താ പഠിച്ചത് വാസ്തവത്തിൽ എന്താ അങ്ങയുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അതിനകത്ത് ശരിക്കും വാണായിരുന്നെങ്കിൽ അതിനകത്ത് ശോഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പുറകോട്ട് നോക്കേണ്ടി വരുവായിരുന്നു അവനവനേൽപ്പിച്ച കാര്യത്തിനകത്ത് ഞാൻ പറയട്ടെ ഞാനിപ്പോൾ ഒരു ജോലി കുറച്ച് ചെറുതായി കാണുകയല്ല തയ്യൽ എത്രയും പേര് ആ തയ്യൽ ഒരു കൈപ്പുണ്യത്തോടുകൂടെ അതിനകത്ത് ശരിക്കും രാജാവാണ് പല ആളുകളും പറയത്തില്ലേ ആ കാര്യത്തിനകത്ത് പുള്ളിയെ തോപ്പിക്കാനില്ല അതിനകത്തങ്ങ് സക്സസ് ആയിരുന്നെങ്കിൽ അത് മതിന്ന് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അത് മതി അതിനകത്ത് സ്തോത്രം കാറ്ററിങ് നടത്തുക ചില ആളുകൾ ചെറിയ ചെറിയ ചില സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഹോട്ടലുകൾ അതങ്ങ് ശോഭിച്ചാൽ രുചികരമായ ആഹാരം ദൂരത്തുനിന്ന് വരുന്നില്ലേ എത്ര ദൂരത്തു ആളുകൾ വരുന്നു അതിനകത്തങ്ങ് വാണാൽ അത് മതി അവനവനെ ഏൽപ്പിച്ച കാര്യത്തിൽ അവനവൻ പഠിച്ച കാര്യത്തിൽ അവനവന് ഗൈഡൻസ് കിട്ടിയ കാര്യത്തിൽ ആ കാര്യത്തിൽ അവനങ്ങ് വാഴണം അവൻ ഡോക്ടറാണെങ്കിൽ എൻജിനീയർ ആണെങ്കിൽ അവനൊരു സി എക്കാരനാണെങ്കിൽ ആരുമാകട്ടെ നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ സാമ്രാജ്യമാണത് നിങ്ങൾക്ക് തന്നെ അവസരമാണത് നമുക്ക് തന്നെ അവസരമാണത് ഞാൻ കർത്തൃദാസനാണ് എന്നെ ദൈവം വേറൊരു ജോലിക്കും വിട്ടില്ല ഒരു പാസ്ട്രൽ മിനിസ്ട്രി വചനശുശ്രൂഷയിൽ അതിനകത്ത് എന്ത് ചെയ്യുക എന്ന് പറയുക അതിനകത്ത് ശോഭിക്കാതിരിക്കാൻ വേണ്ടി അതിന് ിന് കുരുക്കിടാൻ വേണ്ടി ശത്രു നോക്കും സ്തോത്രം അത് ശോഭിക്കണം അതിന് മനസ്സ് തളർത്തിക്കളയാൻ അതല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ട് ബൈബിളിന്റെ മുമ്പിൽ ഇന്ന് കഴിഞ്ഞാൽ നടക്കുകയല്ല അപ്പോൾ എന്ത് ചെയ്യണം സ്തോത്രം നമ്മളെ കുരുക്ക് വീടരുത് വീടാതെ സൂക്ഷിക്കണം നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് അവരവരുടെ സ്തോത്രം എന്താണോ അവരവർക്ക് തന്നിരിക്കുന്ന ഒക്യുപ്പേഷൻ അവരവരുടെ പ്രൊഫഷണൽ ഏതാണോ അതിനകത്ത് ശരിക്കും അങ്ങ് ശോഭിക്കണം ഈ രാജാവ് ആരാ സ്ത്രോത്ര ഹോവാഹാസിന് ദൈവം കൊടുത്ത അവസരം ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഭരിക്കാൻ ാണ് രാജാവായിട്ടാണ് പക്ഷെ മൂന്ന് മാസം കൊണ്ട് അവൻ വീട്ടിലിരിക്കേണ്ടി വന്നല്ല അവൻ ബന്ധിക്കപ്പെട്ടു ബന്ധിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്തു അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി മിസ്രൈമിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു തിരിച്ച് നാട് കാണാൻ പറ്റിയില്ല അവിടെ വെച്ച് മരിച്ചു എത്ര വയസ്സിലാന്നൊന്നും എഴുതിയിട്ടില്ല അവിടെ വെച്ച് മരിച്ചു അവിടെ കൊണ്ട് തീരുകയാണ് കയ്യിൽ കിട്ടിയ കസേര കയ്യിൽ കിട്ടിയ പദവി കയ്യിൽ കിട്ടിയ മുഖാന്തരം അത് വേണ്ടും വണ്ണം പ്രയോജനപ്പെടുത്താതെ ശോഭിക്കാതെ വാഴാൻ കഴിയാതെ ഇടയ്ക്ക് കയറി ബന്ധിച്ച് 个了呢。 ഇന്ന് ഞാനത് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ജീവിതം കിട്ടിയിട്ട് കുടുംബം കിട്ടിയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് വിദ്യാഭ്യാസം കിട്ടിയിട്ട് നല്ല സ്ഥാനത്ത് ജോലി കിട്ടിയിട്ട് എത്രയോ പേരെ എനിക്കറിയാമെന്നറിയാമോ അവസരങ്ങൾ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തി കൊടുത്തു ഇൻ്റർവ്യൂവിനൊക്കെ പാസ്സായെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല കർത്താവ് അപ്പനോടുള്ള കരുണയ്ക്കോ ആരോടുള്ള കരുണയ്ക്ക് രക്ഷപ്പെട്ടോട്ടെ നോർത്തുകൊണ്ട് വാതായനങ്ങൾ കൊടുത്തു പക്ഷേ തമ്പുരാൻ കസേര ഇട്ടു തരാനേ പറ്റുകയുള്ളൂ നിന്നെ പിടിച്ച് തന്നെ തിരുത്താനേ പറ്റുകയുള്ളൂ നിനക്ക് വേണ്ടി അവസരം കൊടുക്കാൻ ആരോടെങ്കിലും പറയാനേ പറ്റുകയുള്ളൂ നീ എഴുതിയ പരീക്ഷയ്ക്കകത്ത് കർത്താവ് പരീക്ഷ വന്ന് എഴുതത്തൊന്നുമില്ല നിന്നെ ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ നിന്നെ ഇരുത്തിയ പദവിക്കകത്ത് എന്നെ ഒരു നാട്ടിൽ എൻ്റെ ജന്മനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിക്കാൻ ഒരു ഇരിപ്പടം തന്ന് കിടക്കാൻ സ്തോത്ര സൗകര്യം തന്ന് ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ സ്തോത്രം ഈ പ്രദേശങ്ങളെക്കുറിച്ച് എൻ്റെ ഈ വാസസ്ഥലത്തെക്കുറിച്ച് എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കറി ഞാൻ എന്നെ ഉദാഹരിക്കുക ഇവിടെ ആക്കി വെച്ചിരിക്കുക ഇത് ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നിൽക്കണോ വേണോ ഇത് തള്ളിപ്പൊടിച്ച് കളയണോ ഇവിടെ നാട്ടുകാർ കൂടുതൽ ുക്ക് വിളിച്ചെന്നെ പാട്ടക്കൊട്ടി ഓടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാന്ന് ഞാനാ ചുമ്മാ സ്തോത്രം ദൈവത്തെ കുറ്റം പറയരുത് എനിക്ക് തന്നെ അവസരം പാഴാക്കരുത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തമ്പുരാൻ തമ്പുരാന്നെ കൈപിടിച്ച് കസേര കയറ്റിയിട്ട് എന്തുകൊണ്ട് പർവ്വം കയറി ബന്ധിച്ചു ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേരുടെ മുമ്പിൽ ഒരു ന്യായം വരും എന്നറിയാമോ എൻ്റെ പാഷേ ഈശം എന്തോ ചെയ്യാനാ സ്തോത്രം പർവം വലിയ പുള്ളിയല്ലേ പുള്ളി വന്ന് ബന്ധിച്ചുകൊണ്ട് പോയ പാവം എന്തോ ചെയ്യാനാ ഹാന്മാർ എവിടെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഏത് പ്രശ്നത്തിനേയും കാരണം അവിടെ എഴുതിയിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ നോക്കിയേ സ്വോത്രം അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇതാണ് മുപ്പത്തിരണ്ടാം വാക്യം അവൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോ വയ്ക്കനിഷ്ഠമായത് ചെയ്തു ഭർവൻ എന്തുകൊണ്ടാണ് ബന്ധിച്ചേ ചുമ്മാ ഇരുപത്തിമൂന്നാം വയസ്സിൽ ഒരുത്തൻ എരുസലേമിൽ മന്ത് രാജാവായിട്ടുണ്ട് വാ നമുക്ക് പോയി ബന്ധിക്കാന്ന് പറഞ്ഞ് പുള്ളിക്ക് ആളവണ്ടിയും കയറിയും വന്നതല്ല പിന്നെ അറിയുമോ ദൈവം വിട്ടതാ എന്തുകൊണ്ടാണ് വിട്ടത് ഇരുപത്തിമൂന്നാമത്തെ അവസരം കൊടുത്തിട്ട് ആർക്കും കൊടുക്കാത്ത കിരീടവും ആർക്കും കൊടുക്കാത്ത ചെങ്കോലും അസാധാരണ ബുദ്ധിയും അസാധാരണ ശരീരവൃഷ്ടിയും ഇതെല്ലാം കൊടുത്ത് ദൈവന്തം വരാൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ കുലത്തിൽ ആർക്കുമില്ലാത്ത തോൾ മുതൽ പൊക്കവും സൗന്ദര്യവും പേഴ്സണാലിറ്റിയും വാക്ചാതുര്യവും സംസാരിക്കാനുള്ള ഭാഷാ നൈപുണ്യവും ബുദ്ധിയും അറിവും വിദ്യാഭ്യാസവും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും എക്സ്പീരിയൻസ് സ്ത്രോത്രം ബയോഡാറ്റകളും എല്ലാം കയ്യിൽ തന്നിട്ട് ഇതെല്ലാം കയ്യിൽ വെച്ച് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കസേര കിട്ടിയപ്പോൾ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പദവി കിട്ടിയപ്പോൾ ദൈവത്തിന് ഇതെല്ലാം തന്ന ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് ചെയ്തു മനസ്സിലായോ ഞാൻ നിങ്ങളോട് വിനീതമായി 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 പറയുന്നു അവസരങ്ങൾ തരുന്നവൻ ദൈവമാണ് മക്കളെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സ് നല്ല പ്രായമാണ് എല്ലാവർക്കും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ തന്നെ കല്യാണം നടന്നോളണം ജോലി കിട്ടിക്കോളണം വിദേശത്ത് പോകണം എന്നൊന്നുമില്ല ആ ഏരിയയിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ആ സമയമൊക്കെ ആകുമ്പോൾ ദൈവമായ കർത്താവ് നിനക്ക് അവസരങ്ങളുമായിട്ട് വരും നീ എന്നാലും അവിടെ കാണണം പ്രാർത്ഥനയിലും ദൈവകൃപയിലും ഭക്തിയിലും കാണണം ആ സമയം നിന്നെ ലിഫ്റ്റപ്പ് ചെയ്യും ആ പ്രായക്കാരുള്ള മക്കളൊക്കെ ഉള്ള മാതാപിതാക്കൾ എന്ന് പ്രത്യേകം കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് കേട്ടോ ആ സമയത്ത് നടക്കേണ്ടത് തക്ക സമയത്ത് നടക്കണം ദൈവം അനുഗ്രഹം തരും വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പേരെ കെട്ടിക്കളഞ്ഞതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട് അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിവിടെ ഒരു ഉപദേശം പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അവസരം തരുന്നൊരു മഹാദൈവത്തെ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പ്രായത്തിൽ അവസരം തരും ഇപ്പം ഒന്ന് പുറകോട്ട് നോക്കി അവരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും ദൈവം തരുന്ന അവസരത്തിനകത്ത് പിടിച്ചു നിൽക്കണം വേര് പിടിപ്പിച്ചോളും ദൈവം അപ്പോഴത്തേക്കും കഷ്ടമാണ് പ്രയാസമാണ് നിൽക്കള്ളിയില്ലെന്നും പറഞ്ഞ് ഇട്ടറിഞ്ഞ് പോരരുത് ചിലപ്പോൾ വേറൊരവസരം കിട്ടി എന്നിരിക്കില്ല നിൻ്റെ പ്രൊഫഷണൽ ഏതാണോ നീ അതിനകത്ത് ഉറച്ചു നിൽക്ക് ചാഞ്ചാട്ടം നടത്താതെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയാതെ മനുഷ്യൻ്റെയും പ്രതാപത്തിൻ്റെയും പണത്തിൻ്റെയും പുറകെ ഓടാതെ നിന്നെ നിർത്തിയിരിക്കുന്ന നിന്നെ ഇരുത്തിയിരിക്കുന്ന കസേരയ്ക്കകത്ത് നീ വാഴ് ദൈവത്തിൻ്റെ കൃപജ്യോതിക്ക് സ്വർഗം അത് തരാൻ വിശ്വസ്തന ആരും കയറി ബന്ധിക്കാൻ അവസരം കൊടുക്കരുത് എൻ്റെ ദൈവത്തിന് ഇഷ്ടം ചെയ്ത് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ പരിഹസിക്കാതെ അവസരം തന്നവനെ ആക്ഷേപിക്കാതെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ പൂർത്തീകരിക്കാം വേണമെങ്കിൽ ഏഷ്യാവ് ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് അവിടെ ഒരു വാക്കുണ്ട് നിങ്ങളുടെ ബന്ധനം മുറുകിപ്പോകാതിരിപ്പാൻ നിങ്ങൾ പരിഹാസികളാകരുത് ആ കൂടെ ഗലാത്തിയ ആറ് ഏഴും കൂടി വായിച്ചു കർത്താവിനെ പരിഹസിക്കരുത് ദൈവത്തി തന്നെ അവസരം തന്നിട്ട് അതിനെ പരിഹസിച്ചാലുണ്ടല്ലോ എന്താ നടക്കണം എന്താ എന്താ പ്രശ്നമെന്ന് പറയാമോ കർത്താവ് ഒരു അവസരം തന്നു അതിനെ പരിഹസിക്കരുത് അതിനെ തട്ടിക്കളയരുത് അതിനെ ഇല്ലാതാക്കരുത് ദൈവത്തോടൊരു കാര്യം പറഞ്ഞു മാറ്റിക്കളയരുത് പരിഹസിക്കരുത് ചിന്തിച്ചോ ബാക്കി കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക അവസരം തരുന്ന ദൈവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഉയർത്തി കാണിക്കുക കർത്താവ് തരുന്ന ഒരവസരവും പാഴാക്കരുത് വാഴണം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം ഈ കാലോചിതമായിട്ട് ദൈവത്തിന് കൃപയും നിലനിൽക്കണം അവസരങ്ങളെ തരും ഈ ഏഹോമാകാശന് സംഭവിച്ചതുപോലെ കിട്ടിയ അവസരം ആറാം മാസം കൊണ്ട് തീർത്ത് പിച്ചു ചീന്തി തിരിച്ച് വീട്ടിൽ വന്ന് വെറുതെ കട്ടഞ്ചായം കുടിച്ചുകൊണ്ടിരിക്കേണ്ട ഗതികേട് വരരുത് ദൈവം തന്നെ ഉള്ള കുടുംബത്തെ തല്ലിപ്പിരിച്ച് കളഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നൊന്നുമില്ലാതിരിക്കണത് ഗതികേട് വരരുത് കഷ്ടവും പ്രയാസമൊക്കെ ഉണ്ട് പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ച പരിഹാരം ഉണ്ടാക്കും ഈ പുസ്തകം പരിഹാരത്തിൻ്റെ പുസ്തകമാണ് അവസരങ്ങളുടെ പുസ്തകമാണ് ഞാനൊരു മുന്നറിയിപ്പ് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ യഹോവാഹാസന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ പിള്ളേർക്ക് സംഭവിക്കാതിരിക്കട്ടെ അവസരങ്ങൾ ബന്ധിക്കപ്പെട്ടു പോകാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവിൻ്റെ മക്കളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമാണ് പഠിക്കാൻ ജ്ഞാനം കൊടുക്കുന്നത് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഇൻ്റർവ്യൂല് ജയിപ്പാൻ ഈ ഈ ഈ ലോകരാജ്യങ്ങളിലേക്ക് പോകാനുള്ള കടമ്പകൾ കിടക്കാനുള്ള വലിയ മേജർ എക്സാമിനേഷനൊക്കെ പാസ്സാകാൻ കഴിവ് കൊടുക്കുന്ന ദൈവമാണ് അപ്പച്ച പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചും വയസ്സിലേക്ക് അവസരം കൊടുത്തിട്ട് അത് ദൈവമേ അഹങ്കാരം കൊണ്ടോ തന്നിഷ്ടം കൊണ്ടോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ബന്ധിക്കപ്പെട്ടു പോകാൻ അനുവദിക്കല്ലപ്പാ ആരും തൻ്റെ ജനത്തെ ബന്ധിക്കരുതേ മറ്റൊരുത്തൻ ബന്ധിക്കാൻ കയറുമായി വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ തിരുമുഖം കണ്ടപ്പാന്ന് വിളിച്ച് രക്ഷപ്പെടാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാലും ബന്ധിക്കപ്പെട്ടവരായി ഒറ്റ ആളുകൾ പോലും ആയിരിക്കാനിടയാക്കരുത് സ്വര്ഗമത് ചെയ്യണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് അവസരങ്ങൾ പാഴാക്കാതെ മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരെയും അനുവദിക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആം